ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് നിങ്ങളുമായിട്ട് ഒരു സന്തോഷ വർത്തമാനം പങ്കുവയ്ക്കാൻ വന്നതാണ്. ഇന്ന് നമ്മുടെ ചാനലിന് 1000 മുകളിൽ സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. ഇന്ന് ഇവിടെ ഞാൻ താമസിക്കുന്നത് അമേരിക്കയിലെ ഇല്ലിനോയ്സിലെ ഷിക്കാഗോ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇന്നാണ് ഇവിടുത്തെ ഈദ്. അപ്പൊ എല്ലാവർക്കും എന്റെ ഈദ് മുബാറക്. ഞാൻ ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ കവിത എഴുതിയിടാറുണ്ട്. അപ്പം എം ജയചന്ദ്രൻ സാറിന്റെ ഫേസ്ബുക്ക് പേജിൽ മെസ്സഞ്ചറിൽ പോയിട്ട് ഞാൻ എന്റെ കവിത ഒന്ന് ഷെയർ ചെയ്തു. സാറത് കേൾക്കുമോ കാണുമോ ഒന്നും നമുക്കറിയില്ല. ഞാൻ എഴുതിയ കമലാസുരയ്യ എന്ന് പറഞ്ഞ ഒരു പോയാണ് സാർക്ക് ഷെയർ ചെയ്തത്. അപ്പൊ സാറതിന് റിപ്ലൈ തന്നു, സാറ് പോയം നന്നായിട്ടുണ്ട്, ഇനിയും എഴുതണം എന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് വലിയ സന്തോഷം, ഒന്നും പറയാൻ പറ്റില്ല, അടക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു. പിന്നെ ഞാൻ എഴുതിയ ഒരു ന്യൂയോർക്ക് എന്ന് പറഞ്ഞ ഒരു കവിതയുണ്ട്. ഇവിടെ അമേരിക്കയിലൊക്കെ ഇപ്പം ഈ കോവിഡ് കൊറോണ ഒക്കെ ആയിട്ട് സ്ഥിതിയൊക്കെ അത്ര നല്ലതൊന്നും അല്ല. അപ്പം ഞാൻ ഒരു കവിത എഴുതിയിരുന്നു ന്യൂയോർക്കിലെ സ്ഥിതിയെ പറ്റിയിട്ട്. അപ്പം ആ കവിത കണ്ടിട്ട് രാജീവ് ആലുങ്കൽ സാറിൻ്റെ വരികൾ എന്ന് പറഞ്ഞാൽ വിസ്മയം ജനിപ്പിക്കുന്ന വരികളല്ലേ. എത്ര എത്ര നല്ല ഗാനങ്ങൾക്ക് ജന്മം കൊടുത്ത ഒരു ഒരു ദൈവം അനുഗ്രഹിച്ച കലാകാരനല്ലേ. പ്രിയ തമേ ശകുന്തളേ പ്രമദമാനസ സരസിൽ, എന്തായാലും അതൊക്കെ. പിന്നെ എത്ര എത്ര പാട്ടുകളാ സാർ അതൊക്കെ. പ്രിയ നന്നായിട്ടുണ്ട് കവിത എഴുതിയത്, ഇനി എഴുതണം. ഈ യൂട്യൂബിൽ നിന്ന് എനിക്ക് ആങ്ങളമാരെ കിട്ടി, എല്ലാരും കിട്ടി, അനിയത്തിമാരെയും കിട്ടി. അപ്പൊ എല്ലാവർക്കും നന്ദിയുണ്ട്. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത എന്റെ ഫ്രണ്ട്സ്, എന്റെ കോളേജിലുള്ള ഫ്രണ്ട്സുകളൊക്കെ സപ്പോർട്ട് ചെയ്തവര്, എന്റെ സ്കൂൾ കാലത്തെ ഫ്രണ്ട്സുകൾ എല്ലാവർക്കും, അമ്മ അച്ഛൻ ഹസ്ബൻഡ്. ഇനി എന്റെ കവിതകൾ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ നന്ദി, സ്നേഹം. ബൈ ബൈ.